സിസ്റ്റർ അഭയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലെ പ്രതികളെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി വെറുതെ വിട്ടു. ചീഫ് കെമിക്കൽ എക്സാമിനർ ആർ ഗീത, കെമിക്കൽ അനലിസ്റ്റ് എം ചിത്ര എന്നിവരെയാണ് തിരുവനന്തപുരം CJM കോടതി വെറുതെ വിട്ടത്. 7.5 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ കോടതി വിധി പറഞ്ഞത്. സിസ്റ്റർ അഭയുടെ ആന്തരികാവയവങ്ങളിൽ പുരുഷബീജം കണ്ടെത്തി എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പോസിറ്റീവ് എന്ന വാക്ക് ബ്ലേഡ് കൊണ്ട് ചുരണ്ടി മാറ്റി റബ്ബർ കൊണ്ട് മായച്ച ശേഷം നെഗറ്റീവ് എന്നാക്കി മാറ്റിയെന്നതാണ് കേസിനാസ്പദമായ സംഭവം. എന്നാൽ തുടർ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരുത്തൽ നടത്തിയതെന്നായിരുന്നു പ്രതികളുടെ മറുവാദം. രേഖകൾ തയ്യാറാക്കിയവർക്ക് തിരുത്താൻ അവകാശമുണ്ടെന്ന് കണ്ടെത്തിയ കോടതി പ്രതികളുടെ വാദം അംഗീകരിച്ചു. എന്നാൽ നടപടിക്രമങ്ങളിൽ പാളിച്ചയുണ്ടെന്നും ആ പാളിച്ചകൾ ദുരുദ്ദേശപരമാണെന്ന് തെളിയിക്കാനായില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ഈ കേസിൽ തങ്ങളെ ആരോ കുടുക്കാൻ ശ്രമിച്ചുവെന്ന് പ്രതികളായ ഗീതയും ചിത്രയും വിധിക്ക് ശേഷം പറഞ്ഞു. 7.5 കൊല്ല 7.5 ശനി പോലെ ഞങ്ങൾ അനുഭവിച്ച ഒരു ദുഃഖമാണ്. വളരെ നിരപരാധികളാണ്. വളരെയധികം സത്യസന്ധമായ റിപ്പോർട്ട് മാത്രമേ നൽകാവുന്ന നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അനുഭവിച്ചു, അവസാനം സത്യം ജയിച്ചു. ഏതായാലും രണ്ട് നിരപരാധികളെ രക്ഷപ്പെട്ടു. അതാണ്, രണ്ട് നിരപരാധികളെ, അവരുടെ നിരപരാധിത്വം കോടതിക്ക് മനസ്സിലായി. ആ നിരപരാധികളെ രക്ഷപ്പെട്ടു. പ്രതികൾക്കെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനും ഹർജിക്കാരന് സാധിച്ചില്ല. അതേസമയം കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ഹർജിക്കാരനായ ജോമോൻ പുത്തമ്പരക്കൽ പറഞ്ഞു. മാധ്യമ വാർത്തയെ തുടർന്ന് CJM കോടതി നേരിട്ടെടുത്ത കേസ് 7.5 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം അതേ കോടതി തന്നെ അവസാനിപ്പിച്ചു. സംശയത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് ലഭിച്ചപ്പോൾ നീതിയുടെ ആനുകൂല്യം അഭയ കേസിന് ഇന്ന് മന്യം. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുൽ അബ്ദീൻ, റിപ്പോർട്ടർ.